ഹായ്, ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 6-ാം ക്ലാസ്സിലെ പേജ് നമ്പർ 96 ഫാക്ടർ പേഴ്സ് ആണ്. കണ്ടല്ലോ, ഫാക്ടർ പേഴ്സ്. അപ്പോൾ കിട്ടുന്ന ഫാക്ടറുകളെ നമ്മൾ പേർ ജോഡികളായിട്ട് എഴുതുക. മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 72? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക്, പുസ്തകം, പേനയൊക്കെ എടുക്കുക. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹായ്, ടിപ്ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫാക്ടർ പേഴ്സ് എന്ന് നോക്കാം, അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ടീച്ചർ അത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. അല്പം ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട കണക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. എന്ന് നോക്കിയേ, നമുക്ക് 72 വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. നോക്കിയേ, എഴുപത്തിരണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പേറായിട്ട് എഴുതാൻ പോകുന്ന പുസ്തകത്തിനകത്തുള്ള ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് ഒരു പേർ എഴുതാൻ സാധിക്കും. ഏതാണെന്ന് പറയാമോ? അത് 1 ഉം 72 ഉം അല്ലേ. 1 ഉം 72 ഉം അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. ആ സംഖ്യയും 1 ഉം ഏതൊരു സംഖ്യയുടെയും ഫാക്ടറായിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പമാർഗം ടീച്ചർ പറഞ്ഞു തരാൻ പോകണം. ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. 72 നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫാക്ടറാക്കി, അതുപോലെ ഫാക്ടറാക്കാൻ പോകണം. ഇവിടെ ടീച്ചർ 1 കൂടി എടുത്തിട്ടുണ്ട്. ഏതൊരു സംഖ്യയുടെയും ഫാക്ടർ 1. അപ്പോൾ 1 ഉം 72 ഉം വീണ്ടും 2 36, വീണ്ടും 2 18, വീണ്ടും 2 9, 3 × 3 9. കണ്ടോ, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഫാക്ടറുകൾ കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഓരോ ജോഡി എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റിൽ എടുക്കുന്ന ജോഡി 1 ഉം 72 ഉം, അത് നമ്മൾ എഴുതി. ഇനി 2 ഉം 36 നോക്കിയാണ്, ആരോ മാർക്ക് നോക്കിയോളും ടീച്ചർ എഴുതുന്നത് എങ്ങനെയാണ് കേട്ടോ. 2 ഉം 36 ഉം, ബാക്കി ഒന്നും പോകുന്നില്ല. 2 ഉം 36 ഉം രണ്ടാമത്തെ ജോഡി. അടുത്ത ആരോ മാർക്ക് നോക്കിയേ, 2 നമ്മൾ എടുത്തു അല്ലേ. ഇനി ഈ ഒരു 2 എടുക്കുമ്പോൾ എന്താവും? 2 × 2 = 4 അല്ലേ. 4 പോയിട്ട് ഈ ആരോ എങ്ങോട്ടാണ് വരുന്നത്? 18 കണ്ടോ, ശ്രദ്ധിച്ചോളുക. ഇനി അവിടെ 18 നമ്മൾ എഴുതി. ഇനി നമുക്ക് 18 വേണ്ട. മനസ്സിലായല്ലോ. എഴുതുന്നൊന്നും ഇനി നമുക്ക് വേണ്ട. 36 എഴുതി, 72 എഴുതി. ഇനി നമ്മൾ എഴുതാത്തത് 9. 9 എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മളിത് 3 കൂടെ ഗുണിക്കുക. 2 × 2 × 2 എന്ത് കിട്ടും? 4 × 2 = 8. പിന്നെ ഇവിടെ ആരോ മാർക്ക് ഇങ്ങോട്ട് വരണം കണ്ടോ. ഈ 2 തീരുന്നതിന് ഈ 2 നമ്മൾ 18 ഭാഗിക്കുമ്പോൾ 9 കിട്ടും. അപ്പോൾ 8 × 9 = 72 കണ്ടോ. ഇനി അതായത് 3 കൂടെ ഗുണിക്കുക, 4 കൂടെ ഗുണിക്കുക, എന്ത് കിട്ടും? 8 × 3 = 24. അവിടെ വരുന്നത് എന്താണ്? അവിടെ വരുന്നത് 3. അപ്പം 3 നമുക്ക് ആദ്യമായിട്ട് 24 ഇങ്ങനെ എഴുതാം കണ്ടോ. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് 72 എഴുതാൻ സാധിക്കുമോ നോക്കിയേ. നമ്മൾ 2 4 8 എടുത്തു. ഇനി നമ്മൾ 4 × 3 = 12 നമ്മൾ എടുത്തില്ല അല്ലേ. 12 എടുത്തില്ല. അപ്പം നമുക്ക് 12 എഴുതാം. 12 എഴുതിയിട്ട് ബാക്കി ശേഷിക്കുന്ന ഏതൊക്കെയാണ്? 2 ഉം 3 ഉം 6 അല്ലേ. അപ്പം 12 × 6 = 72. ഇനി നമ്മൾ ഏതെങ്കിലും എടുക്കാതെ ഉണ്ടോ നോക്കേ. 9 എടുത്തിട്ടുണ്ട്. 9 × 3 = 6 എടുത്തു. 8 എടുത്തു. 4 ഉള്ളൂ. പുസ്തകത്തിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് ടീച്ചർ ആൻസർ ഒന്ന് വായിക്കാൻ നോക്കിയേ. പുസ്തകത്തിലോട്ട് നോക്കിയേ. പുസ്തകത്തിനകത്തുള്ള ആൻസറുകൾ 1 ഉം 72 ഉം 2 ഉം 36 ഉം 3 ഉം 24 ഉം 4 ഉം 18 ഉം 6 ഉം 12 ഉം 8 ഉം 9 ഉണ്ടോ. പുസ്തകത്തിനകത്ത് വായിച്ചുള്ള ആൻസർ എല്ലാം ഉണ്ട്. ഇവിടെ നമുക്കിവിടെ ഓർഡർ മാറി കിടക്കുന്നതാണ്, കുഴപ്പമില്ല. ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അങ്ങ് എഴുതി അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പുസ്തകത്തിൽ കിടക്കുന്നത് പോലെ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ ഉത്തരങ്ങളും അതിലുണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഏകദേശ രൂപം കിട്ടിയോ? അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള 2-3 കണക്കുകളും കൂടി ഉണ്ട്. അതും കൂടെ ചെയ്യുമ്പോൾ ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ നമുക്ക് ഇനി അടുത്ത കണക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്നത് നൗ ട്രൈ ടു ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് 90, 99 and 120 ആ സ്പേഴ്സ്. പേഴ്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് കണക്കെന്ന് പറയുന്നത് 90. ആദ്യ കണക്ക് 90 ആണ്. അതിൻ്റെ ഫസ്റ്റ് പേർ എന്ന് പറയുന്നത് ഏതാണ്?
1.90 അത് ടീച്ചർ എഴുതി ഫസ്റ്റ് പെയർ ടീച്ചർ എഴുതി 1.90 കണ്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കും ഇനി നമുക്ക് ഈ 90 ഡിവൈഡ് ചെയ്ത് എഴുതാൻ ഏറ്റവും ചെറിയ ഫാക്ടറായിട്ട് 1 തന്നെ ആദ്യം എടുക്കുകയാണ് 90 പിന്നെ നമ്മൾ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 45 കിട്ടില്ലേ കിട്ടും പിന്നെ നമ്മൾ ഒറ്റയുടെ സ്ഥലത്തേക്ക് 5 5 കൊണ്ടല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പം 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 15 കിട്ടും 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5 കൊണ്ടല്ലേ ടീച്ചർ 3 കൊണ്ട് ഭാഗിച്ചു 15 കിട്ടി നമുക്ക് ഇനി 5 കൊണ്ട് ഭാഗിക്കാം അല്ലേ ഇനിയും 3 കൊണ്ട് തന്നെ ഭാഗിക്കാം 3 കിട്ടും അവസാനം 5 കിട്ടും ആയി 15 ഉണ്ടോ 5 3 ശരി തന്നെയാണ് പിന്നെ ഓർഡറിൽ വരട്ടെ എന്ന് ചോദിച്ചു 1 2 3 ഈ ഓർഡറിൽ വരട്ടെ എന്ന് ചോദിച്ചാണ് ടീച്ചർ ഇങ്ങനെ ചെയ്തത് കേട്ടോ ഫസ്റ്റ് 90 എഴുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 45 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് 15 15 ഭാഗിച്ചപ്പോൾ നമുക്ക് 5 കിട്ടി ഇനി നമ്മളുടെ പേര് നോക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത് എങ്ങനെയാണ് നേരത്തെ നോക്കിയത് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ 1 താഴെ ഈ 1 90 ഭാഗിച്ചപ്പോൾ നമുക്ക് 90 തന്നെ കിട്ടി അപ്പം പേർ നമ്മൾ എഴുതി 1.90 കണ്ടോ ഇനി ദേ ഈ 2 എടുത്തിട്ട് 90 ഭാഗിച്ചു അപ്പോൾ എത്ര കിട്ടിയത് 45 കിട്ടി അല്ലേ അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പേർ എന്ന് പറയുന്നത് 2.45 ഇനി അടുത്ത പേർ എന്ന് പറയുന്നത് ഏതാണ് ഇത് രണ്ടും കൂടെ ഗുണിക്കുക 6 അല്ലേ 6 കഴിഞ്ഞാൽ 3 ഇങ്ങോട്ട് വരും ഇങ്ങനെ ആരോ മാർക്ക് താഴോട്ട് വരുമ്പോൾ എന്ത് കിട്ടും 6 15 അല്ലേ പിന്നെ നോക്കിയേ ഇത് 3 കൂടെ ഗുണിക്കുക എന്ത് കിട്ടും 2 6 6 3 18 അല്ലേ പിന്നെ 5 5 18 എന്ന് കിട്ടും ഇനി നോക്കിയേ ഇനി നമ്മളിൽ ഗുണിക്കാത്ത സംഖ്യയിൽ ഏതെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ കിട്ടില്ല 9 9 ഇവിടെ നമ്മൾ 9 എടുത്താൽ ബാക്കി ശേഷിക്കുന്നത് ഏതൊക്കെയാണ് 2 × 5 10 അല്ലേ ഇനി നോക്കിയേ 15 എടുത്തു 3 15 2 10 10 നമ്മൾ എടുത്തല്ലോ 9 10 എടുത്ത് 1 × 5 എടുത്തു അപ്പം ഇനിയും ഒന്നുമില്ല എത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫാക്ടറികൾ 1.90 2 45 6 15 5 18 9 10 ഇത്രയാണ് ഇതിൻ്റെ ഫാക്ടർ പേർ പേറായിട്ട് കിട്ടുന്ന ഫാക്ടർ ഫാക്ടർ പേഴ്സ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇനി ഒരു 2 കണക്കുകൂടി ഉണ്ട് അതുകൊണ്ട് അങ്ങ് ചെയ്യാം 1 99 ആദ്യത്തെ കണക്ക് 90 ഇനി ഉള്ളില് ആദ്യത്തെ കണക്ക് 99 ഫസ്റ്റ് പേർ എന്ന് പറയുന്നത് എന്താണ് 1.99 തന്നെ നമുക്ക് എഴുതാം അല്ലേ ഇനി എന്ത് ചെയ്യണം 99 നമുക്ക് ഡിവൈഡ് ചെയ്യണം അല്ലേ 2 കൊണ്ട് പറ്റില്ലപ്പം 3 കൊണ്ട് പറ്റും അല്ലേ 33 ആദ്യം ഇവിടെ ടീച്ചറൊന്നും എഴുതിയില്ല 1.99 എഴുതിയില്ല അതും കൂടെ എഴുതി പോവാം 1.99 അല്ലേ ഇനി നമുക്കിവിടെ 3 കൊണ്ട് 11 ഇനി ഏതെങ്കിലും സംഖ്യകളെ 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 1.99 നമ്മൾ എഴുതി 3 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 33 കിട്ടും അപ്പോൾ അടുത്ത പേര് ഏതാണ് 3 33 അത് കഴിഞ്ഞിട്ട് വരുന്നത് 3 9 9 കഴിഞ്ഞിട്ട് ആരോ മാർക്ക് ഇങ്ങോട്ട് വരും അല്ലേ 11 9 99 ഇനിയിവിടെ ഏതുണ്ട് 3 9 വന്ന് 1 3 3 വന്ന് 11 3 33 വന്നു അപ്പോൾ ഇനി ഇതിനകത്ത് ഇല്ല ഇതിനകത്ത് ആകെ 3 പേരേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി ഏതെങ്കിലും പേരുണ്ടോ എന്ന് നോക്കാം ഇപ്പം ടീച്ചർ നോക്കിയിട്ട് ഇത്രയേ കാണുന്നുള്ളൂ 1.99 3 3 9 കാരണം 2 3 സംഖ്യ 3 3 × 3 9 അത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ 11 3 33 അത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് 3 33 എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇതിനകത്ത് കിട്ടുന്നുള്ളൂ കേട്ടോ ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് 120 ഫസ്റ്റ് പേർ എന്ന് പറയുന്നത് 1 120 നമുക്ക് എഴുതാം 1 120 ടീച്ചർ എഴുതി ഇനി എന്ത് ചെയ്യണം നമുക്ക് 120 ഫാക്ടറൈസ് ചെയ്യാം ഫസ്റ്റ് ഫാക്ടർ 1 120 വീണ്ടും എഴുതി 2 60 2 30 2 15 2 ഇനി 2 കൊണ്ട് പറ്റില്ല അപ്പം 3 3 15 കണ്ടോ ഇത്രയാണ് കിട്ടിയത് അപ്പം നോക്കിയേ 1 ഘടക ഫാക്ടർ 1 120 നമ്മൾ എഴുതി ഇനി 2 60 നോക്കിയേ ആരോ മാർക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ എഴുതുന്നത് കേട്ടോ 2 60 അത് കഴിഞ്ഞിട്ട് ഇതേ 2 ഗുണിക്കുക 2 4 കിട്ടും 4 കിട്ടിയിട്ട് ഇവിടെ വരുന്ന ആരോ മാർക്ക് ഇങ്ങോട്ടാണ് അല്ലേ 30 4 3 12 120 പിന്നെ ഇത് 3 കൂടെ ഗുണിക്കുക 8 ബാക്കി വരുന്നത് ഇവിടെ 8 എടുത്തു കഴിഞ്ഞാൽ ആരോ മാർക്ക് വരുന്നത് 15 അല്ലേ 8 15
അടുത്ത നോക്കിയേ, എൺമൂന്ന് ഇരുപത്തിനാല് അഞ്ച്, അഞ്ച് ഇരുപത്തിനാല്. ഇനി നോക്കിയേ, ഇത് നമ്മൾ എടുക്കാത്തത് രണ്ടെടുത്തു, നാലെടുത്തു, എട്ടെടുത്ത്, നാല് മൂന്ന്, നാല് ഗുണം മൂന്ന് പന്ത്രണ്ട് എടുത്തില്ല, പന്ത്രണ്ട് പോയിട്ട് ബാക്കി പത്ത് വരും. പന്ത്രണ്ട് പത്ത് നൂറ്റി ഇരുപത്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഐ മൂന്ന് പതിനഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ആറെടുത്തിട്ടുണ്ടോ? ഇല്ല, ആറെടുത്തിട്ടില്ല. അപ്പോൾ ഇതും കൂടെ വരും. ആറെടുത്തു കഴിഞ്ഞാൽ ബാക്കി ശേഷിക്കുന്നത് രണ്ടേ ഗുണം രണ്ട് നാല്, നാല് ഗുണം അഞ്ച് ഇരുപത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫാക്ടറായിട്ട് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഇത് ഫാക്ടർസ് എങ്ങനെയാക്കുന്ന രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം നൂറ്റി ഇരുപത് വരണം. അതുപോലെയുള്ള ജോഡികൾ നമ്മൾ എഴുതണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, നല്ലതുപോലെ ശ്രദ്ധിച്ചു നോക്കി എഴുതുക. ഇത് ഒരു പക്ഷേ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഐ മൂന്ന് പതിനഞ്ച്, മുപ്പതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, എടുത്തിട്ടുണ്ട്. പതിനഞ്ച് എടുത്തിട്ടുണ്ട്, മുപ്പത് എടുത്തിട്ടുണ്ട്, ഉണ്ട് പതിനഞ്ച് എടുത്തിട്ടുണ്ട്, പതിനഞ്ച് രണ്ട് മുപ്പത്, ആറഞ്ച് മുപ്പത് എടുത്തിട്ടുണ്ട്, നാല് ആറ്, ആറഞ്ച് മുപ്പത് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ഇത്രയേ കാണുന്നുള്ളൂ കേട്ടോ. അപ്പം ബാക്കി ഉള്ള കണക്കുകളൊക്കെ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫാക്ടറൈസേഷനും വരും, അപ്പോൾ നമുക്കത് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.